നമസ്കാരം. ഈ കേരളത്തിലെ ഭരണകൂടം എന്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനത്തെ ഒരുപാട് ഈ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ട് പെണ്ണുങ്ങളെ വേഷം മാറ്റിക്കെട്ടി ഇരുളിൻ്റെ മറവിൽ മുകളിൽ ആ കൊടിമരത്തിൻ്റെ അവിടെ കൂടെ എങ്ങാണ്ട് ഇങ്ങനെ ഓടിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുക, എന്നിട്ട് അത് വെളിയിൽ പ്രചരിപ്പിക്കുക, അവരവിടെ ആചാര ലംഘനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെയാണോ വേണ്ടത്? പിന്നെ ഇപ്പോൾ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് ടി വി ചാനലിലുമൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വേഷപ്രച്ഛന്നയായിട്ട് ഒരുത്തി വരിക, എന്നിട്ട് അവരവിടെ ഇങ്ങനെ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഓവർബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ മുകൾ വശം അതിൻ്റെ താഴെ കുടങ്ങളുമൊക്കെ ഒരു വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് നിൽക്കുക, ഞാൻ വന്നു എന്ന്. ഇതൊക്കെ എന്തിനാണിത്? ഹിന്ദുക്കളെ താറടിക്കാനോ? എന്തിനാണ് ഈ ഹൈന്ദവ ആചാരങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതിലെന്താണ് ഇവർക്കുള്ളൊരു മേന്മ? എന്താ ഇവർക്ക് അതിൽ, ഇവർക്ക് എന്തെങ്കിലും അതിന് വേറെ കിട്ടാനുണ്ടോ? ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് വളരെ വളരെ അകന്നു പോവുകയാണ്. ഇവർ ഓടി അകലുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം രണ്ട് ദിവസം ഇതിപ്പോൾ ഹർത്താലോ അല്ല പണിമുടക്ക്, പണിമുടക്ക് എന്നാണ് പറയുന്നത്. അത് പറഞ്ഞ് പറഞ്ഞ് അവർ കേരളത്തിൽ അതിനെ ഹർത്താലാക്കി, ഇന്ത്യയിൽ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും അതിനെ പുച്ഛിച്ച് തള്ളി ജനം. ഇവിടെയും ചില ഭാഗത്തൊക്കെ പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞു. എന്നാലും പാർട്ടിയുടെ ഒരു സെക്രട്ടറി പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കടകളും തുറക്കാം, വാഹനങ്ങൾ പുറത്തിറക്കാം, ഒന്നിനെയും തടയില്ല, ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ച് ഉണ്ട് അവിടെ, മറ്റേ സ്റ്റാച്യു ജംഗ്ഷനിൽ, അതായത് സെക്രട്ടേറിയറ്റിന്റെ ഭരണ സിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് തൊട്ട് താഴെ ഇരിക്കുന്ന സ്ഥലമാണ്, അത് അടിച്ചു നിരത്തി. അത് മാത്രമല്ല, മണ്ഡല പൂജയ്ക്ക് റോഡില് ദീപം തെളിയിച്ച അമ്മമാരെയും സഹോദരങ്ങളെയൊക്കെ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ കേസിൽ കൊടുക്കുകയാണ് ചെയ്തത്. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനിപ്പോൾ ഒരുപാട് പേരുടെ പേരിൽ കേസെടുക്കുക. അത് കഴിഞ്ഞ് ഭരണകക്ഷി തന്നെ ഒരു മതിലുണ്ടാക്കി, നവോത്ഥാന മതിൽ എന്നാണ് അവർ പറയുന്നത്. നവോത്ഥാനം എന്താണ് എന്നുള്ള അർത്ഥം അറിഞ്ഞുകൂടാതെ പറയുന്നതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിനൊന്നും കേസെടുക്കേണ്ടി വന്നില്ല, കാര്യം അത് മതിൽ പോയിട്ട് വേലി പോലും ആയില്ല, പൊളിഞ്ഞു 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 കിടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല, അതിന് കേസില്ല. പോട്ടെ, ഈ പറയുന്ന ഭരണകക്ഷിയിൽപ്പെട്ടവർ ഈ ആനത്തലവട്ടം ആനന്ദനെല്ലാം അടക്കം ഈ ആറുവരി പാത സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ആറുവരി പാതയുടെ മൂന്ന് വരി ബ്ലോക്ക് ചെയ്തുകൊണ്ട് പന്തലിട്ടിരിക്കുകയാണ് സമരത്തിന് രണ്ട് ദിവസത്തേക്ക്, 48 മണിക്കൂർ. അത് ജനസഞ്ചാരം തടസ്സപ്പെടുത്തുന്നില്ലേ? വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നില്ലേ? അതിന് കേസ് വേണ്ടേ? അപ്പം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ഈ സ്റ്റേറ്റിൽ ചെയ്താലും ആരും ചോദിക്കാൻ പാടില്ല, അവർക്ക് കേസില്ല. സുപ്രീം കോർട്ട് പറഞ്ഞാലും അവർ കേൾക്കില്ല, അവർ ഹൈക്കോർട്ട് പറഞ്ഞാലും കേൾക്കില്ല. അവർ കേൾക്കുന്ന ഒരേ ഒരു കാര്യം, കോടതിയോ ആരെന്ത് പറഞ്ഞാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഹൈന്ദവരെ തല്ലിച്ചതയ്ക്കുക, അവരെ ഒതുക്കുക. കാര്യം ഹിന്ദുക്കളെ പണ്ട് മുതലേ വിഘടിപ്പിച്ച് നിർത്തിയിട്ടാണ് ഇവർ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്. സവർണൻ അവർണൻ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു കാര്യം ഇവർ മനസ്സിലാക്കണം. 1950 ശബരിമല ക്ഷേത്രം കത്തിക്കഴിഞ്ഞിട്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അയ്യപ്പൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് പിടിച്ചു വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ 1957 ആദ്യമായിട്ട് ഭരണത്തിൽ വരുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനുശേഷം ഇവരാരും ശിക്ഷിച്ചുമില്ല, ആരാണ് ചെയ്തതെന്ന് ഇവർ വെളി പറഞ്ഞിട്ടുമില്ല. അത് ഇവരെന്നല്ല, കോൺഗ്രസും പറഞ്ഞിട്ടില്ല. അവർ രണ്ടു പേർക്കും ആവശ്യമുണ്ട്, അവർ വോട്ട് ബാങ്കുള്ളവരാണ്. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റ് ഒരിക്കലും ഇവർ പുറത്ത് പറയില്ല. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതേ അയ്യപ്പൻ്റെ പേരിൽ കേരളത്തിൽ നിന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടച്ച് നീക്കപ്പെടാൻ പോവുകയാണ്. അതാണ് അയ്യപ്പൻ്റെ ശക്തി. ഇത്രയും വർഷം അയ്യപ്പൻ വിട്ടുകൊടുത്തു, ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് നോക്കട്ടെ എന്ന് കരുതി. പക്ഷേ അപ്പോഴൊന്നും നടക്കുന്നില്ല. ഇനി ഈ പാർട്ടി കേരളത്തിൽ വേണ്ട എന്നുള്ളതാണ് അയ്യപ്പൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മുങ്ങി ചാകാൻ പോകുന്ന എലിയുണ്ടല്ലോ, ഒരു വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്ന ആ എലിയുടെ അവസ്ഥയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് അവർ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി ചമച്ചെടുക്കുകയാണ് ഇവിടെ കേരളത്തിൽ. ഭീകര അന്തരീക്ഷം, അവരുടെ കീഴിൽ ചെന്നില്ലെങ്കിൽ എല്ലാവരെയും നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് വലിച്ച് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കനൽക്കട്ട, ഇങ്ങനെ ഇരുന്ന് പഴുത്തിരിക്കുന്ന കനൽക്കട്ടയിൽ ചൂടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കൊണ്ട് കയ്യതിൽ വയ്ക്കാൻ ശ്രമിക്കുമോ? അതിവർ മനസ്സിലാക്കണ്ടേ? ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്ന അവർ, അവരിൽ ചേർന്ന് കഴിയുന്ന ഒരു വ്യക്തിയോടും ഇത് തന്നെയല്ലേ കാണിക്കുന്നത്? അവൻ ഇടത്തോട്ട് തിരിഞ്ഞൂടാ, വലത്തോട്ട് തിരിഞ്ഞൂടാ, ആ ഒരു കണ്ടീഷനിലല്ലേ ഇവർ ഭരിക്കുന്നത്? ശ്വാസം മുട്ടിച്ച് ഭരിക്കുകയേ, ഇതാണോ കേരളത്തിൽ നടക്കുന്നത്? ഇത് ഹിന്ദുക്കളുടെ അടുത്താണ് നടക്കുന്നത്. മെജോറിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ഹിന്ദുക്കളോട്, ഇന്ത്യയിൽ 70% 71% ഹിന്ദുക്കൾ എന്നൊക്കെ അഹങ്കരിച്ച് നടക്കുന്നവരുടെ കേരളത്തിലെ അവസ്ഥയാണിത്. നെറ്റി താഴെ ഉരച്ച് ജീവിക്കേണ്ട അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുകയാണ് ഹൈന്ദവരെ. ഹൈന്ദവരുടെ സംസ്കാരത്തെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ പൈതൃകത്തെ
എല്ലാം തറപറ്റിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റ് മതസ്ഥരോട് ഇവരെന്തത് കാണിക്കുന്നില്ല? അതവർക്ക് കാണിക്കാനുള്ള നട്ടല്ലുറപ്പൊന്നുമില്ല. കാര്യം വോട്ട് ബാങ്കാണ്, അല്ലെങ്കിൽ തന്നെ അവനൊക്കെ പേടിക്കും. അലി അക്ബർ പറയുന്ന പോലെ അവരുടെ മതത്തിനൊന്നും തൊട്ട് കളിച്ചു നോക്കട്ടെ, അപ്പോൾ അറിയാമതല്ല. പിന്നെ എല്ലാം ഈ സമരം ഉണ്ടാക്കിയത് എന്തിനാ? പെട്രോളിന് വില കൂടി, സാധനങ്ങൾക്ക് വില കൂടി, സ്ത്രീ സുരക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ചെയ്യുന്നത്. പെട്രോളിന് 90 രൂപയ്ക്ക് പുറത്ത് നിന്നപ്പോൾ ഇവർക്ക് സമരം വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ ഏകദേശം പാർലമെൻറ്റ് ഇലക്ഷൻ അടുപ്പിച്ച് വന്നപ്പോഴാണ് ഇവർക്കെല്ലാം ബുദ്ധി ഉദിച്ചത്, എന്നാൽ ഒന്ന് സെൻട്രലിനെതിരെ കളിച്ചേക്കാമെന്ന്. 10-21 രൂപ കുറഞ്ഞതിന് ശേഷമാണ് ഈ സമരം. അതുപോലെ ഗ്യാസ് 300-400 രൂപ താന്ന് 709 രൂപയും ചില്ലറയായിട്ട് കുറഞ്ഞിട്ടുണ്ട്, സബ്സിഡി ഇല്ലാത്തതിന്. ബാക്കിയുള്ളവർക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്, എന്നാലും അവരത് സമ്മതിക്കില്ല. അതിനാണ് ഈ സമരം. പിന്നെ ഇത് ഒരിക്കലും ഇവർ ആരെ ഉപദ്രവിക്കില്ല. വണ്ടി പുറത്തിറക്കാം, കട തുറക്കാം, ബാങ്ക് തുറക്കാം, ഇതൊക്കെ പറഞ്ഞെന്തിനാണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഇവരുൾപ്പെടുന്ന ഒരു ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളാരും പുറത്തിറങ്ങില്ല. കാര്യം ഇവരുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഇവർ പറയുന്നതല്ല പെരുമാറുക. ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും, അതായത് പുറകെ കൂടെ കുത്തിയാണ് ശീലം. അപ്പോൾ എല്ലാവരും കട അടച്ചിട്ട് ആൾ പുറത്തിറങ്ങാതെയും വാഹനങ്ങൾ പുറത്തിറങ്ങാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വയലൻസ് കാണിക്കാനായിട്ട് സ്ഥലം വേണ്ടേ? അതിനുവേണ്ടിയുള്ള ഒരു ഉപായമായിരുന്നു. ആരും തടുക്കില്ല, ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള പാർട്ടി സെക്രട്ടറി വരെ ഇരുന്നിട്ട് പറയുന്നത്. എന്നിട്ട് ചെയ്തത് ഇങ്ങനെയാണ്, സർക്കാർ സ്പോൺസേഡ് അഴിഞ്ഞാട്ടമാണ് കേരളത്തിൽ 2 ദിവസമായിട്ട് നടന്നിട്ടുള്ളത്. ഇത് ജനങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതണം. ഇത് നമ്മളെ 48 മണിക്കൂർ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചെയ്ത ഈ വീരശൂര പരാക്രമങ്ങളൊക്കെ എന്നും അവരുടെ മനസ്സിലുണ്ടാവണം. കാര്യം ഇനി ഈ ഒരു സംഘടന കേരളത്തിൽ വരികയാണെന്ന് പറഞ്ഞാൽ ഹൈന്ദവരായ നമ്മൾ, അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൈതൃകത്തെയും എല്ലാം കാത്തു സൂക്ഷിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്ന നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് പോലെ ആയിപ്പോവും. ഇത് ഹൈന്ദവർക്ക് മാത്രമുള്ളതല്ല, ഹൈന്ദവരിൽ കൈവച്ച് കഴിഞ്ഞാൽ, ഹൈന്ദവരെ ഒതുക്കാൻ സാധിച്ചാൽ ഇവരടുത്ത് ചെയ്യാൻ പോകുന്നത് ക്രൈസ്തവ സമൂഹത്തെയും ഇസ്ലാം സമൂഹത്തിൻ്റെയും പുറത്തോട്ട് ചാടി വീഴുകയായിരിക്കും ചെയ്യുന്നത്. കാര്യം ഇവരാരും വിശ്വാസികളല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നവർക്ക് വിശ്വാസമില്ല. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലാൽ സലാം എന്ന് കൈ ചുരുട്ടി മുകളിലോട്ട് വിളിക്കുന്നതാണ് അവരുടെ വിശ്വാസം. അല്ല, മുകളിലിരിക്കുന്ന ദൈവത്തെയോ മുകളിലോട്ട് കണ്ണ് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന നമ്മളെപ്പോലെയൊന്നും അല്ല അത്. നമ്മൾ സൂര്യനെ കണ്ടാലും രാവിലെ സൂര്യനെ നോക്കി തൊഴുതിട്ട് പുറത്തിറങ്ങും. ബാക്കിയുള്ള മതസ്ഥരാണെങ്കിലും അവരോരോ ദൈവങ്ങളെ വിളിച്ച് തൊഴുതിട്ട് പുറത്തിറങ്ങും. ഇവരങ്ങനെയല്ല. കാര്യം ഇവർ എല്ലാവരെയും ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു മതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു മതത്തിലേക്ക് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവർക്ക് ബന്ധങ്ങളിലും വിശ്വാസമില്ലല്ലോ. നിങ്ങൾ എടുത്തു നോക്കിക്കൂടെ, CPM-ൽ പെട്ടവരല്ലേ? അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്യുന്നു, എന്നിട്ട് അത് കൂട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നു. DYFI-ക്കാർ സഹോദരിയെ തന്നെ വർഷങ്ങളോളം പീഡിപ്പിക്കുന്നു. അവർക്കൊന്നും ബന്ധങ്ങളിൽ പോലും വിലയില്ലാത്തവരാണ് അതിലുള്ളത്. അവർ അഥവാ പീഡിപ്പിക്കപ്പെട്ടാലും ഒരു സ്ത്രീ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് പോലീസിലോ കോടതിയിൽ എഴുതി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് എവിടെയാണ്? പാർട്ടിക്ക് തന്നെ കൊടുക്കുകയാണ്. അവർക്ക് വേറൊരു നിയമമാണ്. ഇന്ത്യയിൽ നിയമമുണ്ട്, ഒരു ഭരണഘടനയും നമ്മുടെ നിയമ ഒരു സംഹിത ഉണ്ട് ഭാരതത്തിന്. അത് അവർ അംഗീകരിക്കുന്നില്ല. അവർ പാർട്ടിയുടെ നിയമമാണ് കൊണ്ടുപോകുന്നത്. ജനങ്ങൾക്കാവശ്യം ഇന്ത്യയിലുള്ള ഭരണം നടക്കുമ്പോൾ ഇവിടുത്തെ നിയമം പാലിച്ച് വേണം എല്ലാവരും ജീവിക്കാൻ. ഒരു പാർട്ടിയുടെ നിയമം പാലിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതല്ല. സംഘടന പിന്നെയാണ് വരുന്നത്, നിയമത്തിന് താഴെയാണ് എല്ലാവരും. അത് ആരായിരുന്നാലും ശരി തന്നെ, നിയമത്തിന് കീഴിൽ തന്നെ വരണം. ഹൗവർ ഹൈ യു ബി, ദ ലോ ഈസ് അബവ് യു എന്നാണ് പറയുന്നത്. നീ എത്ര വലുതായാലും നിയമം നിന്റെ മുകളിൽ തന്നെയാണ്. ഒരിക്കലും നിയമം താഴെയല്ല. നിയമം എന്ന് പറയുന്ന മനുഷ്യൻ്റെ രക്ഷയ്ക്കാണ്. ഒരു മനുഷ്യനെ അധപ്പതിക്കാനോ ഒരു മനുഷ്യൻ്റെ തകർച്ചയ്ക്കോ വേണ്ടിയിട്ടുള്ളതല്ല നിയമം. നിയമം പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷെ പാലിക്കപ്പെടണമെന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കലല്ല, അത് ഒരാൾ സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിക്കണമെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ ഹർജി കൊടുക്കുകയോ അതിനോ നമ്മൾ പോവും. ഇത് എൻ്റെ സ്വീകാര്യമല്ല ഈ വിധി എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത ബെഞ്ചിൽ പോവും. ഇതാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അവസാന നിമിഷം വരെ പോരാടണം. അത് നിയമം വെച്ച് വേണം പോരാടാൻ. അല്ലാതെ വഴിയിൽ ഇതെല്ലാം കൂടെ അടിച്ച് ഉടച്ച് നശിപ്പിച്ച് നാട്ടുകാരെ മുഴുവൻ ചവിട്ടി തേച്ച് ഇങ്ങനെ അല്ല ഭരിക്കേണ്ടത്. ഇത് ഭരണമല്ല. ഇത് കൊടും ക്രൂരതയാണ് കാണിക്കുന്നത്. പണ്ട് പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളത് പോലെയാണ്. ഇപ്പം പല ക്ഷേത്രങ്ങളിലും രാവിലെ വയ്ക്കുന്ന ഭക്തിഗാനങ്ങൾ വയ്ക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് രണ്ടിടത്ത് ഞാൻ വീഡിയോയിൽ കാണാനിടയായി, പോലീസുകാർ പോയിട്ട് അത് ഓഫ് ചെയ്യിക്കുന്നത്. ഇതൊക്കെ ഹിന്ദു സമൂഹത്തിൻ്റെ അടുത്ത് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഹിന്ദു സംഘടിക്കേണ്ടത് മറ്റ് മതസ്ഥർ സംഘടിച്ച് നിൽക്കുന്നത് പോലെ തന്നെ ഹിന്ദുവും സംഘടിക്കണം. എങ്കിൽ മാത്രമേ ഒരാൾ നമ്മളെ ചോദ്യം ചെയ്യാതെ ഇരിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് മറ്റ് മതസ്ഥരെ ഓരോരുത്തർ ചോദ്യം ചെയ്യാത്തത്? സർക്കാർ പോലും മുട്ടുകുത്തുകയാണ് മറ്റ് മതസ്ഥരുടെ മുന്നിൽ.
അതെന്തുകൊണ്ട്? അവർ സംഘടിത ശക്തിയാണ്, ഹിന്ദു സംഘടിത ശക്തി അല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഹിന്ദുക്കൾ സംഘടിച്ചു തുടങ്ങി അവരുടെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട്, അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി, പൈതൃകത്തിന് വേണ്ടി, അതിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഹിന്ദു സംഘടിച്ചു തുടങ്ങി. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹം കാരണമാണ് ഹിന്ദുക്കൾ സംഘടിക്കാൻ തീരുമാനിച്ചത് തന്നെ. ഇനി ഒരിക്കലും ഈ ഒത്തൊരുമ പോകരുത്, അത് കാത്തുസൂക്ഷിക്കണം.